ഇന്നത്തെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പറാത്തയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കുഴച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ദോശക്കല്ലേ മാവ് കോരി ഒഴിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതേപോലെ ഇതിലെ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഈ മുട്ട നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇടാം. ഇനി ഒരു 1/2 കപ്പ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയോടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് മിക്സ് ചെയ്തത്. നിങ്ങളുടെ ഗോതമ്പ് പൊടിയുടെ അനുസരിച്ച് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ദോശക്കല്ലെടുത്ത് വെച്ച് പറാത്ത ചുട്ടെടുക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് പറാത്തയുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് 1 സൈഡ് കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് 2 സൈഡും കുക്കായി കഴിഞ്ഞ ഉടനെ നമ്മൾ എടുക്കരുത്. ഇത് ഇരുവശവും ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതൊരു പറാത്തയുടെ ടെക്സ്ചറിലായി കിട്ടും നമുക്ക്. ഇതെല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ആയി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടോടെ അത് ചുട്ട് വെക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതുപോലെ ഇതിന് പ്രത്യേകം നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തൈരും അച്ചാറും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ രാവിലെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ടും പറ്റും. പ്രത്യേകം കറിയൊന്നും ഇതിന് ആവശ്യമില്ല. തീർച്ചയായും ഇത് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഇനി അടുത്ത ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. ടിൻഡോസ് ഫുഡ് വേൾഡിൻ്റെ സ്റ്റാർട്ട് കുക്കിംഗ് സ്റ്റേ ഹെൽത്തിയുടെ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.